ഓശാന ഞായറാഴ്ച ഞായറാഴ്ചയ്ക്ക് നമുക്ക് കിട്ടുന്ന കുരിച്ചോല. ഈ വീട്ടിലെ ഏറ്റവും മൂത്ത ആളാണ് പപ്പ, ജോയ് പപ്പ. ജോയ് പപ്പയാണ് അപ്പൊ അപ്പം മുറിക്കാൻ പോകുന്നത്. നമ്മുടെ വട്ടയപ്പത്തിന്റെ സെയിം കൂട്ട് തന്നെ. കള്ളിന്റെ മണമുണ്ട് കേട്ടോ. ഓ ഹായ്, ഹലോ, നമസ്കാരം. വീണ്ടും ഞാനിത് ആ കാസർഗോഡ് വീട്ടിലെത്തിയിരിക്കുക കേട്ടോ. ഇന്നത്തെ പൊതുവെ എന്നെ കുറിച്ചൊരു അഭിപ്രായമുണ്ട്, മാവേലി വരുന്ന പോലെ ആണ്ടിന് സംക്രാന്തിക്ക് വരാറുള്ളത്. ഏകദേശം ഈ കണക്ക് കറക്റ്റായിട്ടാണ്. വിശേഷ ദിവസം വരുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ദൂരമുള്ള മക്കൾ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞില്ല, അതുപോലെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പെസഹവ്യാഴം, ഇന്നത്തെ ദിവസം പെസഹവ്യാഴമാണ്. പക്ഷേ ഇത് ടെലികാസ്റ്റ് പോകുന്ന എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ആയിരിക്കും. കറക്റ്റ് എനിക്ക് ഡേറ്റ് അറിയത്തില്ല, ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പം ഇന്നത്തെ വിശേഷം പെസഹവ്യാഴം മാത്രമല്ല, ഒപ്പം തന്നെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ കൂടെ ഉണ്ട്. ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ നമ്മുടെ എന്താ ഹോം ടൂറിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹോം ടൂറല്ല, ആ ഹോം ടൂറിന് ഡേ വിത്ത് ഒരു ഡേ ഇൻ മൈ ലൈഫിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡാഡിയുടെ ചേട്ടനെയും എൻ്റെ പപ്പയുടെ ചേട്ടനെയും ചേട്ടൻ്റെ പിന്നെ വൈഫിനെ മോളെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ മോളുടെ ഹസ്ബൻഡ് ഓക്കെ അവർ ലണ്ടനിലാണ്. അപ്പോൾ ചേട്ടായിക്ക് ഇന്ന് 50 നിറവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചേട്ടായുടെ ഒരു ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഒരു കേക്കൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, വരുന്ന വഴിക്ക് വാങ്ങിച്ചു. രാവിലെ എത്തി, വന്നിട്ട് ഇതാരെ കട്ടൻ ചായ ബണ്ണിൽ നിൽക്കുകയാണ്. ഇനിയിപ്പം അവിടെ പോയി ബിരിയാണി കഴിക്കാനുണ്ട്, അതാണ് ബിരിയാണിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വൈകുന്നേരത്തെ പെസഹവ്യാഴത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അപ്പം ഉണ്ടാക്കുക, അതുപോലെ തന്നെ പാല് മെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. പിന്നെന്താ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം പോയിട്ടൊന്ന് ഡ്രസ്സ് മാത്രം ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാത്രം ഇട്ടിട്ടുള്ളൂ കുളിച്ചിട്ട്. അപ്പം ഇനിയിപ്പോൾ പോയിട്ടതിന് ശേഷം ഒന്ന് മേത്ത് ചെറുതായിട്ട് ആളെ തിരിച്ചറിയണമല്ലോ. അപ്പോൾ ആളെ തിരിച്ചറിയാനുള്ള പ്രക്രിയയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമ്മളിനി മേക്കപ്പ് ചെയ്യാൻ പോകണം. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ക്ലെൻസർ യൂസ് ചെയ്യണം. ഫേസ് നന്നായിട്ട് വൃത്തിയായിട്ട് ഇരിക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡെർമാവൈവിൻ്റെ തന്നെ ഹൈഡ്ര ക്ലെൻസറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡെർമാവൈവിൻ്റെ ഈ ഹൈഡ്ര ക്ലെൻസറിനകത്ത് നാച്ചുറൽ കൊളൈഡൽ ഓട്സ് മീലും അതുപോലെ തന്നെ എസൻഷ്യൽ ഓയിലുമാണ് അടങ്ങിയിരിക്കുന്നത്. അത് നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. കൂടുതൽ, അതായത് സോഫ്റ്റായിട്ടും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കും. ഈ ഒരു ക്ലെൻസർ ഉപയോഗിക്കുമ്പം നമ്മുടെ സ്കിന്നിൻ്റെ ആഴത്തിലുള്ള അഴുക്കുകൾ അതെല്ലാം മാറി നമ്മുടെ സ്കിന്നെ നല്ല എന്താ പറയുക, നല്ല ഒരു ക്ലിയർ സ്കിന്നായിരിക്കാൻ നമ്മളെ സഹായിക്കും. ഇതിപ്പം നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ ഡയറക്റ്റോ നമുക്ക് ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ. ഇത് മുഖക്കുരു കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു, ഡ്രൈ സ്കിൻ അകറ്റി ഹൈഡ്രേറ്റ് ആക്കാനും സഹായിക്കുന്നു, സ്കിന്നിനെ സൂത്തിൻ ചെയ്യാനും, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പ് ആളുകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതുമാണ്. ഓക്കെ, നമ്മളിപ്പം ക്ലെൻസർ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ന്യൂട്രിഡ്രമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇപ്പം പിമ്പിൾസിൻ്റെ പാടുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്, പിന്നെ അല്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കാട്ടോ ഞാൻ പറഞ്ഞതാണ്. കൂടുതലായിട്ടും നമ്മൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണല്ലോ, എനിക്കത് കുറച്ച് പാടുകൾ അവിടെ ഇവിടെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു സംഭവമാണിത്. ഓക്കെ, അതും കഴിഞ്ഞു. ഹായ്, നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യുന്നു കേട്ടോ ഫേസ്. ഒന്നാ ക്ലെൻസർ ചെയ്തതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ കൊണ്ട് ചെയ്തതുകൊണ്ട് നല്ല സോഫ്റ്റും ആയിരിക്കുന്നുണ്ട് മൊത്തത്തിൽ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ. ആക്ച്വലി ഭയങ്കര നമുക്ക് യൂസ് ചെയ്യുമ്പോഴേ ഭയങ്കര കംഫർട്ടബിൾ ഒരു ഫീൽ കിട്ടുന്നുണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പം. സോ ഇനി എന്താ, ഇനി ഞാൻ റെഡി ആകാൻ പോകുന്നു. ചെറുതായിട്ട് വലിയ മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ പോകുന്നു. അപ്പം കുറച്ച് കുറച്ച് ഇടയ്ക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ട്. ഈ നമ്മൾ ഈ ചൂട് കൂടുമ്പോൾ നമുക്ക് പിമ്പിൾസ് വല്ലാണ്ട് ചില സമയത്ത് എനിക്ക് വരാറുണ്ട്. പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ കുത്തിപ്പൊട്ടിക്കാൻ പാടില്ല എന്നാണ് കറന്നമാരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ കുത്തിപ്പൊട്ടിക്കും, കുത്തിപ്പൊട്ടിക്കുമ്പോൾ അവരുടെയൊക്കെ പാടുകൾ വരും. നമുക്ക് ഈ ഒരു എവിടെയൊക്കെയാണോ നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്യാം, ഫുള്ള് ഞാൻ മേക്കപ്പ് ചെയ്യുന്നില്ല. കാര്യം നമുക്കൊരു ഫേസിൽ എവിടെയെങ്കിലുമൊക്കെ എന്താ പറയുക ചെറിയ ചെറിയ മാർക്സ് ഉണ്ടെങ്കിൽ അവിടെ മാത്രം നമ്മളിത് ടച്ച് ചെയ്യണം. പക്ഷെ അങ്ങനെ ടച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ കറക്റ്റ് സ്കിൻ ടോണിനുള്ള, അതായത് കൺസീലർ പോലത്തെ ഐറ്റംസ് വാങ്ങിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ടച്ച് ആവുള്ളൂ. എങ്കിലും നമ്മൾ മേക്കപ്പ് ഇട്ടിട്ട് മേക്കപ്പ് ഇല്ലാത്തൊരു അവസ്ഥ ഫീൽ ചെയ്യുള്ളൂ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ മേക്കപ്പ് ചെയ്ത പോലെ അവിടെ മാത്രം മേക്കപ്പ് ചെയ്ത പോലെ ഇരിക്കും. ഓക്കെ, ഇത് നമ്മൾ എൻ്റെ കറക്റ്റ് സ്കിൻ ടോൺ ആണിത്. നമ്മളെപ്പോഴും ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ, അതായത് മേക്കപ്പ് സംബന്ധമായിട്ടുള്ള ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെയിം സ്കിൻ ടോൺ എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് അങ്ങനെ തിരിച്ചറിയാൻ പറ്റിയാൽ എളുപ്പമാണ്, ഇല്ലെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ മിക്സ് ചെയ്ത് വേണം നമ്മൾ ചെയ്യേണ്ടി വരിക. ഒരേ സ്കിൻ ടോണിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. ഒരേ, അതായത് നമ്മൾ മേടിക്കുന്ന ഒരു ഫൗണ്ടേഷനിൽ കറക്റ്റ് ആവണമെന്നില്ല. ഇനി ഇതാ ഒന്ന് കണ്ണെഴുതാൻ പോകുന്നു. കണ്ണെഴുതാൻ പുതിയൊരു പണ്ട് ചെയ്യുന്ന രീതിയല്ല, ഇപ്പം 3 പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു ബ്ലാക്ക് വെച്ച് ഞാൻ എഴുതും.
എനിക്ക് എല്ലാ ദിവസവും ചേച്ചി ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. എന്നാൽ അല്ല, പൊതുവേ ചിലപ്പോൾ ഒന്ന് ലിപ്സ്റ്റിക് ഇടും, ഒരു ചെസ്റ്റ് ഫേസ് എന്തെങ്കിലും ഇതാണെങ്കിൽ അതൊന്ന് ചെയ്ത് റെഡിയാക്കിയിട്ട് ഒരൊറ്റ പോക്കേ പോകാറുള്ളൂ. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഫംഗ്ഷൻസോ അല്ല പിന്നെ എന്താ പറയുക, കുറച്ച് ഫോട്ടോസൊക്കെ കൂടുതലായിട്ടൊക്കെ എടുക്കും തോന്നുന്ന സമയത്ത് മാത്രം കുറച്ചൊന്ന് റെഡിയായിട്ട് പോകും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വെച്ച് നിങ്ങൾക്കൊരു ഒരു ക്വിക്ക് മേക്കപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മുന്നേ ഒരു എപ്പിസോഡിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. ഇത് ഒരു മസ്കാരയാണ് കേട്ടോ, ഇതൊരു വാട്ടർ പ്രൂഫിൻ്റെ മസ്കാരയാണ്. അതെന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വാട്ടർ പ്രൂഫ് ആണെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക, വേർക്കുമ്പോഴോ അല്ലെങ്കിൽ മുഖം കഴുകുമ്പോഴോ ഒക്കെ പെട്ടെന്നൊന്നും അത് പോവില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിയുമ്പോൾ മേക്കപ്പ് റിമൂവർ, ഹൈലൈനർ റിമൂവർ വെച്ചിട്ടാണ് ഞാനിത് കളയുന്നത്. അപ്പോൾ ഒരു നോർമൽ ലുക്കിൽ നിന്നും നമുക്കൊരു പെട്ടെന്ന് ഒരു 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 മേക്ക് ഓവർ നടത്തുന്ന എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ഉദ്ദേശം. എൻ്റെ ക്യുക്ക് മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇത്. അധികം സമയം എടുത്തോ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ പോ റെഡി ആവാം നമുക്ക്. മീൻസ് അവരവിടെല്ലാവരും എന്നെ കാത്തിരിക്കുകയാണ്. ഇനി കേക്ക് കൊടുത്ത് നമ്മൾ പയ്യെ മമ്മിയുടെ ചേട്ടൻ്റെ, മമ്മിയുടെ അല്ല ഡാഡിയുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ബർത്ത്ഡേ ബോയുടെ വീട്ടിലേക്ക് എത്തി. ആക്ച്വലി ഇവർ എന്താ പറയുക, ശരിക്കൊരു ഭയങ്കരമായ ബർത്ത്ഡേ ആഘോഷമൊന്നും ഇല്ല, അവിടെ പോയിട്ട് മീൻസ് ലണ്ടനിൽ പോയിട്ട് ആഘോഷമുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാലും ഈ എന്താ പറയുക, ആഘോഷങ്ങൾ അന്ന് ആഘോഷിക്കണമല്ലോ, പിന്നീട് വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കേക്കുമായിട്ട് പോകുന്നത്. ആദ്യം പറഞ്ഞ് കേക്കൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവരും വീടിനകത്തുണ്ടേ, ബെല്ലടിച്ചു, ബെല്ല് കേട്ടില്ലല്ലോ. അപ്പൊ ആഘോഷമൊന്നും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് ചെറിയ കേക്ക് മാത്രം കുറിച്ചുകൊണ്ട് നമ്മളിവിടെ ആഘോഷിക്കും. ആഘോഷിക്കാൻ അതുകൊണ്ടാണ് ആഘോഷിക്കാതിരുന്നത്, അത്രേ ഉള്ളു. പക്ഷെ എന്തായാലും അറിയിക്കുമല്ലോ, നമ്മള് കുറച്ച് കഴിയുമ്പോ അറിയിക്കണ്ടേ. അപ്പൊ നമ്മള് കേക്ക് മുറിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കണോ? ഇതെന്താ അവരെല്ലാം ഒളിച്ചു പോയിരിക്കും, എല്ലാരും ഇങ്ങോട്ട് വരുന്നുണ്ടോ? വാ വാ. അപ്പൊ നമ്മളിന്ന് 50-ന്റെ നിലവിലേക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവുകയാണ്. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് രണ്ട് പ്രത്യേകതകളാണ്. ഇന്ന് ബർത്ത്ഡേ ഉണ്ട് മാത്തുക്കുടി ചേട്ടൻ്റെ, ഒപ്പം തന്നെ ഇന്ന് പെസഹ വ്യാഴമാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്ത് പോകുന്നത്. പിന്നെന്താ, ആദ്യം ഞാൻ വെച്ച് രണ്ടായിട്ട് കാണിക്കാം. ഒരേ കാര്യം രണ്ട് ദിവസമായിട്ട് നമ്മൾ കാണിക്കുന്നത് ശരിയല്ലോ. അപ്പോൾ രണ്ടും ഒരേ സ്റ്റിച്ചിൽ തന്നെ ഇന്ന് പെസഹ വ്യാഴവും കൂടെ ആഘോഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പെസഹ വ്യാഴത്തിൻ്റെ ആ ഒരു രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന രീതികളെല്ലാം കാണിച്ചു തരാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ പല വീടുകളും കാണും, എന്നാലും ബേസിക്കായിട്ട് അതിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറച്ച് സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഈ ഉടുത്തുരുങ്ങി വന്നതെല്ലാം ഒതുക്കി പയ്യെ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ആ വഴിക്ക് പറഞ്ഞു. ഇപ്പോൾ ആദ്യം നമ്മൾ ബിരിയാണി കഴിക്കൽ ചടങ്ങാൻ നടക്കാൻ പോകുന്നത്, ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അപ്പം മേക്ക് ചെയ്യുന്ന രീതി കാര്യങ്ങൾ കാണിച്ചു തരാം. വാ. ഏ, ഞാൻ മാത്രം കഴിക്കുന്നവരായി പോലെ, നിങ്ങളാരും കഴിക്കാണ്ട് അവരെല്ലാരും കഴിച്ചു. ആ ചക്കപ്പഴം, ചക്കപ്പഴം കിട്ടുമോ? അപ്പം ബർത്ത്ഡേ ആഘോഷത്തിന്റെ കാര്യം അപ്പൊ മാതൃചാരനും പറഞ്ഞിരുന്നു എന്റെ അടുത്ത്, വളരെ വിശാലമായിട്ടാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ അല്ല, അവിടെ
അതാണ് അവിടെയാണ് അവൾക്ക് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൊച്ചാഘോഷം ഇവിടെ അത് നീ പറഞ്ഞില്ല എന്നെ അടുത്ത് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ആ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ ചേച്ചിയെ മാത്രമല്ലേ കണ്ടുള്ളൂ. ഇതാണ് ഇളയാൾ. പപ്പയ്ക്ക് മമ്മിക്ക് രണ്ട് മക്കളാണ്, മൂത്തയാള് ചേച്ചി, രണ്ടാമത്തെ ആള് ബെൻഷെട്ടായി. അവർ രണ്ടുപേരും ഇവർ നാലുപേരും ഡെല്ലണ്ടല്ല എന്ന് പറയല്ലേ. അപ്പൊ അതിനകത്ത് ബെന്നിച്ചേട്ടായുടെ മോളാണ് അവളോട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, അതുപോലെ മോനെയും കാണിച്ചില്ല, മാത്തുക്കുടിച്ചേട്ടനെയും കാണിച്ചില്ല. അവർ രണ്ടാമത് ഇപ്പൊ വന്നാണ്. ഇവരെല്ലാവരും ഇതാ ഇന്ന് തിരിച്ചു പോകുന്നു. ഇന്ന് ഇന്നല്ല നാളെ അല്ലേ, നാളെ ഇവിടുന്ന് പോവും. ഇവിടുന്ന് നാട്ടിന്ന് ഞായറാഴ്ച പോവും, സൺഡേ പോവും. എല്ലാവരും പോയി വീട്ടില് പപ്പയും മമ്മയും ഇങ്ങനെ നനച്ചായിരിക്കും. അപ്പൊ നമ്മളിതാ ഇനി അപ്പം ഉണ്ടാക്കാൻ പോകണം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ ആദ്യമായിട്ട് മുടിയൊക്കെ ഒന്ന് കേട്ടി അങ്ങോട്ട് ഓട്ടല്ലേ. അപ്പോ മുടി വീണെന്ന് പറഞ്ഞ പരാതിയായിരിക്കും അവസരം. ഉടുപ്പല്ല മാവ് ഡ്രസ്സ് വെച്ചാണ് കുളിക്കുന്നത്. ആ ഇതിവിടെ ഏകദേശം ആയിരുന്നു കേട്ടോ. ഞാൻ ഭക്ഷണം കഴിച്ചു വന്നപ്പോഴത്തേക്കും പുളിപ്പില്ലാത്ത. അപ്പൊ നമ്മൾ ഉഴുന്ന് അന്നേരം തന്നെ വെള്ളത്തിലിട്ട് കുതിർന്ന് വന്നിട്ട് ഉഴുന്ന് സെപ്പറേറ്റ് ആയിരിക്കും. ഇത് അരിപ്പൊടി അല്ലേ മമ്മി? വറുത്ത അരിപ്പൊടി. പിന്നെ ഇതിനകത്തേക്ക് നമ്മള് തേങ്ങ അരച്ചതും കൂടെ ചേർത്തു. തേങ്ങ ചിലര് ചിരണ്ടി ഇടും. ആ അതാണ്, അത് വ്യക്തമാകണം. കാരണം ചിലപ്പോ ആളുകൾ ഇല്ല, ഞങ്ങൾ ചിരണ്ടയാണല്ലോ ഇടുന്നതെന്ന് പറയുന്നു. രണ്ട് തരത്തിലിടാം. പിന്നെ ജീരകം ഇട്ടു, വെളുത്തുള്ളി. വെളുത്തുള്ളി ഇട്ടു, വെളുത്തുള്ളി കുറെ വേണം. കുറച്ച് പിന്നെ ഇല പരത്തും. ഇല പരത്തി കുരിശപ്പം വേറെ ഒരു നല്ല ദൂഷണ ഇലയില് അത് പരത്തി. ചോറ് ഉണ്ണുമ്പോ ചോറ് ഉണ്ണ. എന്നിട്ട് പിന്നെ അവത്തേരാണ് നമ്മള് കുരിശ് വെക്കുന്നത്. നമുക്ക് പിന്നെ കുരിശോല കിട്ടുന്നത് കിട്ടുകയല്ലേ ശന ഞായറാഴ്ച. ആ കുരിശ് വെച്ചിട്ടാണ് ഈ അപ്പം കുരിശപ്പം ഉണ്ടാക്കേണ്ടത്. അപ്പൊ ആ കുരിശപ്പം പിന്നെ ഇത് പരത്തിയിട്ട് അതിന്റെ മുകളിൽ ഒരു കുരിശുണ്ടാക്കി നമ്മൾ ആ കുരിശത്തെ വെക്കും. ഒറ്റൊന്നല്ലേ ഉണ്ടാക്കാൻ പാടുള്ളൂ, മുറിക്കത്തുള്ളൂ. പലതുണ്ടാക്കാം. നമ്മുടെ അടുത്തൊക്കെ ആപ്പിയർ ഉണ്ടാക്കാൻ മേലാത്തവരുണ്ടെങ്കിൽ അപ്പൊ ചില വീടുകളിലൊക്കെ ഇപ്പൊ നമ്മൾ ഈ വർഷം നമ്മൾ ചില മരണമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ആ വീട്ടിലപ്പം അപ്പം പുഴുങ്ങില്ല. നമ്മള് ഇപ്പം ഹിന്ദുക്കളാണെങ്കിൽ ഓണം ആഘോഷിക്കില്ല, വിഷു ആഘോഷിക്കില്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ അപ്പം പുഴുങ്ങത്തില്ല. അപ്പൊ നമ്മൾ അടുത്ത തൊട്ടടുത്ത വീട്ടിലുള്ളവരെ അപ്പം പുഴുങ്ങി കൊടുക്കും. നമ്മളുടെ വീട്ടിൽ ഒരു അപ്പം മാത്രമേ മുറിക്കാൻ പാടുള്ളൂ. ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചത് എനിക്ക് കുറച്ചൊക്കെ അറിയാം കേട്ടോ, എനിക്ക് തീരെ അറിയത്തില്ലാത്തത് വിചാരിക്കുന്നത്. മമ്മി എല്ലാവർക്കും പാടില്ല, പൊതു ഞാനോ എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലേ. ഓശാന ഞായറയ്ക്ക് ഞായറാഴ്ചയ്ക്ക് നമുക്ക് കിട്ടുന്ന കുരിശോല, ആ ഓല എടുത്തിട്ട് നമ്മൾ ആ കുരിശപ്പാട്ട് വെക്കും. കെട്ടാൻ എന്താ എടുക്കുന്നേ? അതുകൊണ്ട് തന്നെയാണ് കമത്തി വെക്കുമ്പോ പറ്റൂലെ. ഇന്ദ്രിയപ്പം മധുരമുള്ളത് വേണേ. നമ്മള് പറഞ്ഞല്ലോ അയൽവക്കത്ത് നമ്മള് കുരിശപ്പം കൊടുക്കണം. അപ്പം അയലോക്കത്ത് ആരെങ്കിലും ഒക്കെ മരിച്ചിട്ടുണ്ട്, അയലോക്കത്ത് മാത്രമല്ല നമുക്കറിയാവുന്ന ആരെങ്കിലും ഒക്കെ മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് അപ്പം ഒന്നും പുഴുങ്ങാൻ പറ്റത്തില്ല. നമ്മളുമായിട്ട് അങ്ങനെ അടുത്ത ബന്ധത്തിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ടും കിട്ടുള്ളൂ. അതാണ് അതാണ് എന്റെ പുഴുങ്ങാത്ത. അതെ നമ്മളും എത്ര വർഷം അതിന് പുഴുങ്ങാതെ അല്ലേ, മരിക്കുമ്പോ ആ വർഷം പിന്നെ പുഴുങ്ങാൻ പറ്റും. മെനക്കെടാൻ കഴിയല്ലോ. അതല്ല അതൊന്നും അല്ല, എല്ലാരും ഒരാള് മരിച്ചാൽ പുഴുങ്ങാൻ പാടില്ല. പാടില്ലല്ലോ. അതല്ല മരിക്കാത്തപ്പോഴും ഇവിടെ പുഴുങ്ങാനുണ്ടോ? പിന്നെ എല്ലാ വീടുകളിലും പുഴുങ്ങാനല്ലല്ലോ. അത്ര മതി. എന്തിനാ എല്ലാരും ഇവിടെ കിടന്ന് എല്ലാരും അവിടെ ഇവിടെ പോയി കിടക്കും? എന്നിട്ട് എന്തെന്നറിയാമോ, ഇവിടെ അപ്പം മുറിക്കുന്നത് ഭയങ്കര കോമഡിയാണ്. ഇവിടെ ഒരു അപ്പം മുറിക്കും, അത് കഴിഞ്ഞിട്ട് അവിടെ വീട്ടിൽ അവിടെ വന്നൊരു അപ്പം മുറിക്കും, അപ്പുറത്ത് ഓച്ചമാപ്പന അവിടെ പോയിട്ട് ഒരു അപ്പം മുറിക്കും. അതങ്ങനെയാണ്. ഒരു ഭവനമാണെങ്കിൽ ആ ഭവനത്തിൽ അപ്പം പുഴുങ്ങണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാർ തമ്മിൽ പോയാണ് അപ്പം മുറിക്കുന്നത്. എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും പോണം. അങ്ങനെയാണത്. കാരണമാർക്കൊക്കെ പ്രായമായില്ലേ പാവം. ഞാനിതൊക്കെ ഉണ്ടാക്കി ഇതെല്ലാം പുഴുങ്ങി അമ്മ തന്നായിരിക്കും. ഇതപ്പിനെ അന്ന് അത് ആക്കി കഴിക്കും, നല്ല സമയം പിടിക്കുന്നേ ഉള്ളൂ. ഇനി ഇത് അടുപ്പിച്ച് ഒരു രണ്ടു മൂന്നെണ്ണം ഉണ്ടാക്കാൻ പോവാണ്. ഇതിന് വെള്ളത്തിൽ മുക്കുന്നതെന്ന് വെച്ചാൽ കൈയെ പറ്റാതിരിക്കും. നമ്മൾ പാടയൊക്കെ പരത്തുമ്പോഴൊക്കെ ചെയ്യൂല, അതുപോലെ തന്നെ. ഇവിടെ മമ്മി ഒരു കൺട്രാക്ട് ഇട്ടിട്ട് പോയി അധികം വലുപ്പത്തി വേണ്ടത്.
മതി ഈ കട്ടി വരെ മമ്മി ആക്കി കോണോട് കോൺ മടക്കി ഓക്കെ ജസ്റ്റ് പ്രസ് ചെയ്യ കാരണം വളരെ ചെറുതല്ലേ നമ്മൾ കുട്ടികൾക്ക് അടുക്കള ചുള്ളിൽ പറഞ്ഞു കൊടുക്കണം എന്നല്ലേ കുട്ടികൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിപ്പം പുപ്പിക്ക് ഒരു ആഗ്രഹം ചെയ്യുന്ന കണ്ടപ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യ് യുവർ ഫിംഗർ ഫിംഗർ ജസ്റ്റ് ഫിംഗർ ഓക്കെ കേട്ടാ എല്ലാരുമായി ഡാഡിയുടെ മാത്രം ഒരു കുറവുണ്ടായിരുന്നു ഇവിടെ അത് വരാൻ പാടില്ല ഇപ്പൊ നമ്മള് ഇതിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് അടുപ്പ് കത്തിച്ചെന്ന് വെച്ചാല് അകത്ത് പാത്രം വലുതായതുകൊണ്ട് നമ്മുടെ ഈ സ്റ്റൗവിൽ വെക്കുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് നമുക്ക് കുക്കായി വരാനുള്ള സമയം ഒരുപാട് സമയം എടുക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് അടുപ്പ് കത്തിച്ചത് കുറച്ചധികം ഉണ്ട് അടിയിലെ ചിരട്ടിയും അതുപോലെ തന്നെ നമ്മുടെ വാഴയുടെ പെണ്ടി എല്ലാം കൂടി ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ അപ്പം വെച്ചത് കുറച്ച് നമ്മൾ വാഴത്തട വാഴത്തട വേണ്ട വാഴത്തട വേണം തുറന്ന് കാണിക്കാം നമ്മുടെ ആയില്ലല്ലോ വേണം തുറന്ന് കാണിക്കാം കേട്ടാ ഇതിനകത്തിരിപ്പുണ്ട് അതിൻ്റെ അടിയിൽ വെള്ളമുണ്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആവിയിലാണ് വേകുന്നത് പിന്നെ നമ്മൾ കുറച്ച് അപ്പം മാത്രം വാഴത്തട വെക്കുന്നത് ഇനി കുരിശപ്പം വാഴത്തട വെച്ചിട്ടാണ് നമ്മൾ എണ്ണരയപ്പം വെച്ചിരിക്കുന്നത് ഇനി നമ്മള് കുറച്ച് പിന്നെ കുരിശപ്പം നമ്മുടെ അകത്ത് സ്റ്റൗവില് ഉണ്ടാക്കാം പക്ഷെ ഇപ്പൊ രണ്ടായിട്ട് വെച്ചിരിക്കുന്നു കാര്യം നമ്മൾ അടുത്തൊക്കെ വീടുകളിൽ പോകേണ്ടതുകൊണ്ട് രണ്ടായിട്ട് വെക്കുന്നുണ്ട് അത് വളരെ ക്വാണ്ടിറ്റി കുറവാ ഉണ്ട് ഇതിന്റെ കൂടെ വെക്കണം അങ്ങനെയാണ് ഇണ്ടരയപ്പത്തിന്റെ കൂടെ ഒരു കുരിശപ്പം കൂടെ വെച്ചേ പുഴുങ്ങത്തുള്ളൂ പെസഹായ്ക്കുള്ള പാല് കാച്ചാൻ പോവാണ് അപ്പൊ ഇതാ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി ഇനി കുരിശും കൂടെ ചേർത്ത് ഇതാ വെച്ച് ഇനി ഇത് ഇളക്കുകയാണ് ഇതാണ് എൻ്റെ അരി ആൻറ്റി ആൻറ്റി പള്ളിയിൽ പോയിരുന്നു ആൻറ്റി മാത്രം നല്ല കുട്ടി ഉണ്ടായിരുന്നുള്ളൂ ഞാനിവിടെ കറകടിച്ച് ഷൂട്ട് ഇടിച്ച് നടക്കായിരുന്നു ആൻറ്റി പള്ളിയിലൊക്കെ പോയി ആരാധനയെ കൊണ്ടു മുന്നേ കണ്ട എപ്പിസോഡിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ആടിയുടെ അനിയൻ്റെ ഭാര്യ ജാനറ്റ് ആൻറ്റി അപ്പോൾ ആൻറ്റിയാണ് ആ ആൻറ്റി നമ്മൾ വീഡിയോ വന്ന സമയത്ത് കുറേ ആളുകൾ തന്നെ എടുത്ത് ജാനറ്റ് ആൻറ്റി എടുത്ത് ആൻറ്റി മുന്നേ മീൻസ് ആൻറ്റി നല്ല രസമായിട്ട് ചുരാർ തയ്ക്കുമായിരുന്നു മുന്നേ ഇടയ്ക്ക് ആൻറ്റി നിർത്തി എത്ര കോടി തരാന്ന് പറഞ്ഞ് എനിക്ക് തയ്ച്ചില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ആൻറ്റിയുടെ ഭയങ്കര ഫാൻസ് ഉണ്ട് ആൻറ്റിയുടെ ചുരിദാർ തയ്ക്കുന്നതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആളുകൾ പറഞ്ഞായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ആൻറ്റി ചേർക്കുന്നത് പറയാമോ ആ ഞാൻ ഇളക്കാം ആൻറ്റി പറഞ്ഞ തേങ്ങ അരച്ച് പാലെടുത്ത് മിക്സിയിൽ മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് പാലെടുക്കും തനിപ്പാൽ തന്നെ അതിനുശേഷം പിന്നെ ചുക്കും ജീരകവും ഏലക്കായ കൂടെ അരക്കുക അരച്ച് അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക അതിനുശേഷം കുറച്ച് അരിപ്പൊടി ഒരു സ്പൂൺ അരിപ്പൊടി എടുത്ത് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വെക്കും ഇതിനകത്ത് ഇടും ആ പ്രോസസ്സിംഗ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പരിസരത്ത് വന്നത് കാരണം എന്നെ ഈ പരിസരത്തേക്ക് അടുപ്പിച്ചില്ലായിരുന്നു അപ്പോൾ എന്താ ഇനിയിപ്പൊ നമ്മള് ഇത് ചേർക്കണം അല്ലേ ഇത് അരിപ്പൊടി തേങ്ങ ഇതും കൂടെ ആക്കിയിട്ട് അപ്പൊ നമ്മള് അരിപ്പൊടി തേങ്ങാപ്പാലിനകത്ത് ചേർത്ത് എത്ര അരിപ്പൊടി രണ്ട് സ്പൂണ് പിന്നെ ഏലക്കായും ജീരകവും ഇടുക നമ്മുടെ പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തിളയ്ക്കാൻ പാടില്ല കാരണം തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകും പിരിഞ്ഞു പോകാൻ പാടില്ല ഇതൊരു നല്ല ചൂടാകുന്ന നല്ല ചൂടായ ഒരു അവസ്ഥയെ നമ്മൾ നോക്കിക്കോ അല്ലേ ഓക്കെ ഏതാ ചായ നോക്കൂ ഇത്ര ഞാൻ കണ്ട്രാക്ട് വിട്ടു ഇനി എന്റെ കണ്ട്രാക്ട് കഴിഞ്ഞത് ഏതാ ചായ വരുന്നു അല്ല ഇതെന്ത് ചിരട്ടയ്ക്കകത്തിരിക്കണ ആന്റി ഇത് മോള് കണ്ടിട്ടില്ലേ ഇല്ല ഇല്ല ഇങ്ങനെയാണ് പഴയ കാലത്ത് എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാൻ വെല്ലുപ്പച്ചിനും വെല്ലുപ്പച്ചിയും ചെട്ടേനപ്പം ചെത്തേനപ്പം പറഞ്ഞ് നമ്മുടെ വട്ടയപ്പത്തിന്റെ സെയിം കൂട്ട് തന്നെ നമ്മുടെ ചിരട്ടയ്ക്കകത്ത് പണ്ടുള്ള കാലത്ത് ഇങ്ങനെ മീൻസ് നമ്മുടെ പാത്രത്തിലൊന്നും ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യലായിരുന്നു എല്ലാരും കുളിക്കാൻ പോയിട്ട് ഓരോരുത്തരോടത്തരുടെ തലമുക്കി വരണ്ട് കാരണം ഇവിടെ ഭയങ്കര ജോലിയായിരുന്നു എല്ലാരും അപ്പൊ ഇത് ഞാനിത് ഫസ്റ്റ് ടൈം കാണാ മമ്മി ഇത് ഓർക്കും അതെ പണ്ട് നമ്മൾ ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രമേ വട്ടയപ്പം ഉണ്ടാക്കുള്ളൂ ഇപ്പൊ പക്ഷെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോ വട്ടയപ്പം തിന്നാനൊക്കെ ആഗ്രഹമൊക്കെ ഉള്ളപ്പം ചെയ്യും ഈ കള്ളപ്പം വട്ടയപ്പം മുതലായ സംഭവങ്ങള് ക്രിസ്മസ് ഈസ്റ്റർ എന്നുള്ള കാലത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുക എന്നിട്ട് വട്ടയപ്പം തിന്നട്ടെ
കണ്ണിൻ്റെ മണം ഉണ്ട് കേട്ടോ. വട്ടയപ്പത്തിനകത്തും പാലപ്പത്തിനകത്തും അതുപോലെ തന്നെ കള്ളപ്പത്തിനകത്തും, കള്ളില്ലെങ്കിൽ പിന്നെ എന്താ ആഘോഷം, അതാണ് കുറച്ച് മാത്രം. പിന്നെ പൊതുവെ ഇച്ചിരി മധുരം കുറവായിരിക്കും ഇവിടെ എല്ലാവർക്കും, എല്ലാവരും അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ഷുഗർ ഉള്ള ആളുകളാണ്, അതുകൊണ്ട് മധുരം കുറവാണ്. അത് മാത്രമേ ഉള്ളൂ, ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടി. പക്ഷെ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ ഞാൻ കണ്ടു ആദ്യമായിട്ടാ. എനിക്കൊന്ന് മറ്റേതിലും ഉണ്ടാകുന്നതിനേക്കാൾ സോഫ്റ്റ് ആയെന്ന് തോന്നല്ലേ. ആണല്ലേ. അപ്പം ഇനി നമ്മൾ പാല് പാല് റെഡിയായി, അപ്പം റെഡിയായിട്ടുണ്ട്. ആ ഇതാണ് നമ്മൾ നേരത്തെ തീയെ വെച്ച ഇൻട്രിയപ്പം ചൂട്. അപ്പം അതെല്ലാം റെഡിയായി, രാത്രി ആയിട്ടോ നമ്മളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കുളിയും കഴിഞ്ഞു. ഏകദേശം ഒരു 7:30 ആവുന്ന സമയത്താണ് നമ്മളിത് മുറിക്കുക. സന്ധ്യാപ്രാർത്ഥന പാടി, സന്ധ്യാപ്രാർത്ഥന ചൊല്ലി, കുരിശപ്പം മുറിച്ച് ഇനി ഇൻട്രിയപ്പം എല്ലാം കഴിക്കണം. എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇനി ആ ബാക്കിയുള്ളതെല്ലാം അപ്പം മുറിക്കുന്ന സമയത്ത്. ഓക്കെ. സ്വർഗസ്നായണ പിതാവേ, ഞങ്ങളുടെ നാമം മുഞ്ചിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങനെ മനസ്സ് സ്വർഗത്തിലെ പോലെ മുന്നിലും ആകണമേ. മത്തായിയുടെ സുവിശേഷം 26:17-25 വരെയുള്ള വാക്യങ്ങൾ. പെസഹ ആചരിക്കുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു എൻ്റെ സമയം സമാഗതമായി, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിൻ്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായി. കർത്താവേ, അത് ഞാനല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതിഫലിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു, എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു അത് ഞാനോ? അവൻ പറഞ്ഞു, നീ അത് പറഞ്ഞു കഴിഞ്ഞു. വീട്ടിലെ ഏറ്റവും മൂത്ത ആളാണ് നമ്മൾ അപ്പം മുറിക്കേണ്ടത്. ഈ വീട്ടിലെ ഏറ്റവും മൂത്ത ആളാണ് പപ്പ, ജോയി പപ്പ. ജോയി പപ്പയാണ് അപ്പം അപ്പം മുറിക്കാൻ പോകുന്നത്. നമ്മൾ ഇതാ തുറന്നിട്ട് ഇതാ അപ്പം തന്നെ ഇതിൽ കണ്ടല്ലോ. അപ്പം ഇനി ഇതാ അപ്പം മുറിക്കാൻ പോകണം. മുറിച്ചോ പപ്പ. അപ്പച്ചനല്ലേ ഏറ്റവും അവസാനം കിട്ടുന്ന ആള്, ഞാനും കുഞ്ഞാളി വാ ഏറ്റവും അവസാനം. എനിക്കൊന്നും വഴക്കായിരുന്നു. രണ്ടാമത്തെ ഇതിൽ നിങ്ങക്ക് മനസ്സിലാവും പ്രായം കണക്കായിട്ടുള്ളത് ആരൊക്കെയാണെന്ന്. ചെറിയ നമ്പർ പറഞ്ഞു. ഇനി അടുത്ത് ഞാൻ ആൻറ്റി കണക്ക്. പിന്നെ മാതു കുടിച്ചേട്ടാ. കിച്ചുകുട്ടാണ് സാധാരണ ഇത് ലാസ്റ്റ് ആയി പോവാറുള്ളത്. കിച്ചുകുട്ട് കിച്ചുകുട്ട് മാത്രം കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളൂ. പാവം കൊച്ചിനെ കൺഫ്യൂസ് ചെയ്തു. അപ്പം ഞങ്ങളുടെ പെസഹ ആഘോഷങ്ങൾ എല്ലാവരും കണ്ടു. പെസഹ ആഘോഷങ്ങൾ മാത്രമല്ലായിരുന്നു, ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി എല്ലാം കൂടെ കഴിഞ്ഞതാണ്. കാരണം ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു പെസഹ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറേ നാളായില്ലേ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പെസഹ. അപ്പം ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാവരും ഇന്ന് എല്ലാവർക്കും പെസഹ ഈസ്റ്റർ ആശംസകൾ അറിയിച്ചുകൊണ്ട്
യാത്ര പറയുന്നു. ടാറ്റ.